യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ചേർന്നു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കും, വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസം ഇപ്പോഴും ഉണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസത്തിന് കൂടുതൽ കരുത്ത് പകരുന്ന രീതിയിലുള്ള പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവസാനമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സീനുകൾ, കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഉണ്ടാക്കിയിട്ടുള്ള സീനുകൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അതൊരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ഉള്ള കുറേയേറെ തോൽവിയുടെ കുറെ ന്യായീകരണങ്ങൾ 23-ാം തീയതി പറയണല്ലോ, അതല്ല ഇപ്പോഴേ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ കുറെ കൂടെ കോൺക്രീറ്റ് ആയിട്ട് ബോധ്യപ്പെടുകയാണ്. മാത്രമല്ല ഈ പിരായിരിയിൽ നിങ്ങൾക്ക് വലിയ മുൻതൂക്കമുള്ള ഷാഫിക്ക് കഴിഞ്ഞ തവണ വിജയത്തിലേക്കുള്ള പാലമിട്ട പിരായിരിയിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്ന വസ്തു താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടോ? അത് ഏത് രീതിയിലാണ് നിങ്ങളെ ആശങ്കപ്പെടുത്തേണ്ടത് രാഹുൽ? അങ്ങനെ ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലെയും നമ്മുടെ സെക്യുലർ വോട്ട് ഉണ്ടല്ലോ, നമ്മുടെ പോക്കറ്റുകൾ ഉണ്ടല്ലോ, ആ സെക്യുലർ വോട്ട്സ് ഒക്കെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് അതിനകത്ത് ഇപ്പം ടോട്ടൽ പോളിംഗിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ അല്ലല്ലോ, അതെല്ലാ പാർട്ടികളുടേതുമാണ്. ഇപ്പൊ മറ്റ് രണ്ട് പാർട്ടികളിലും ആളുകൾക്ക് ആ പാർട്ടികൾക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ, അതിന്റെ പ്രവർത്തകർക്ക് വോട്ട് ചെയ്യാതിരിക്കാൻ 100 കാരണങ്ങളുണ്ട്. പക്ഷെ യു ഡി എഫിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പോക്കറ്റിലെല്ലാം കൃത്യമായി പോളിംഗ് നടന്നിട്ടുണ്ട്. രാഹുൽ, ഇത് എന്തായാലും കൃത്യമായി ഇനി ശതമാന കണക്ക് വരേണ്ടതുണ്ട്. ഇപ്പോൾ 70.22 മാത്രമേ ഉള്ളൂ, ഒരുപക്ഷെ 73 ഒക്കെ വരെ പോയേക്കാം. പക്ഷെ കിട്ടുന്ന പ്രാഥമിക കണക്ക് പ്രകാരം പാലക്കാട് നഗരസഭയിൽ എന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് അത്യാവശ്യം മേൽക്കൈയുള്ള പാലക്കാട് നഗരസഭയിൽ പോയ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് അതേ മട്ടിൽ തന്നെ പോളിംഗ് ശതമാനം ഉണ്ടാവുകയും നിങ്ങൾക്ക് കഴിഞ്ഞ തവണ വലിയ മുൻതൂക്കം ഉണ്ടാക്കുന്ന ഷാഫിക്ക് ജയിക്കാൻ കൃത്യമായി 6,000 വോട്ടിനെ വെട്ടി പാലമിട്ട് കൊടുത്ത പിരായിരിയിൽ പോളിംഗ് ശതമാനം കുറയുന്നു എന്ന് പറയുന്നത് തരിമ്പ് പോലും ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് രാഹുൽ പറയുന്നത്. ഒട്ടും ആശങ്കയില്ല, കാരണം കഴിഞ്ഞ തവണത്തെ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥയല്ല ഇത്തവണത്തെ. കഴിഞ്ഞ തവണ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് യു ഡി എഫിനെതിരായിട്ടുള്ള അല്ലെങ്കിൽ യു ഡി എഫിനത്ര അനുകൂലമല്ലാതിരുന്ന ഒരു പൊളിറ്റിക്കൽ വിൻഡ്, അതോടൊപ്പം ഈ ശ്രീധരൻ സാറിനെ പോലെ അങ്ങനെ ഒരു ബി ജെ പി പശ്ചാത്തലം അക്കാലഘട്ടത്തിൽ ഇല്ലാതിരുന്ന ഒരു കാൻഡിഡേറ്ററിന്റെയും ഒക്കെ അഡ്വാൻറ്റേജ് ആണ് മുനിസിപ്പാലിറ്റി അടക്കമുള്ള പ്രദേശങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഇത്തവണ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. മുനിസിപ്പാലിറ്റിയിൽ അതിശക്തമായ ആന്റി ബി ജെ പി വേവും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഭരണത്തോടുള്ള അതിശക്തമായ ആന്റി ഇൻകംബൻസിയും ഉണ്ട്. ഈ നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ കാര്യം പറയുമ്പോൾ മുനിസിപ്പാലിറ്റിയിൽ അതിശക്തമായി യു ഡി എഫിന് വേരോട്ടമുള്ള പ്രദേശങ്ങൾ വളരെ കൂടുതലാണ്. എത്ര പ്രദേശങ്ങളാണ് യു ഡി എഫിന് വലിയ വേരോട്ടമുള്ള പ്രദേശങ്ങൾ? ഇവിടെ രാഹുൽ, ഇവിടെ വോട്ടെടുപ്പ് പൂർത്തിയാകും മുൻപ് തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വലിയ കോൺഫറൻസ് കാണിക്കുകയാണ്. അതേ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് വടക്കുന്നാഥന് പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ, പാലക്കാട് വിജയം NDA യു ഡി എഫിന് രാഹുൽ മാങ്കൂട്ടത്തിന് 3-ാം സ്ഥാനമേ കെ സുരേന്ദ്രൻ നൽകുന്നുണ്ട്. എന്താണ് ആ കോൺഫിഡൻസിന് അടിസ്ഥാനം രാഹുൽ? അപ്പോൾ പോലുള്ള സിപിഎമ്മിനോടുള്ള കരുതൽ മാത്രമാണ് എനിക്ക് അതിനകത്ത് കൗതുകകരമായിട്ട് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് പാലക്കാടിനെ ആത്മവിശ്വാസമുണ്ട്, പാലക്കാട്ടിലെ ജനങ്ങളെ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു 23-ാം തീയതിയിലത്തെ ഫലം കേരളത്തിന്റെ മതേതര പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഫലമായി. ഒറ്റ ചോദ്യം കൂടി ക്ഷീണിതാണെന്ന് എനിക്കറിയാം. ഇതാ ഇവിടെ പ്രതിപക്ഷ നേതാവിന് വടകരയിൽ തന്നെ കിട്ടിത്തിരിയാം, ഷാഫിക്ക് പതുക്കെ വടകരയ്ക്ക് വണ്ടി കയറാം എന്നാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു പറഞ്ഞത്. രാഹുൽ, പ്രതികരണം ഉണ്ടോ? സിപിഎം ജില്ലാ സെക്രട്ടറിയുടെ ദിവസത്തേക്ക് പ്രതികരണത്തിന് ആരെങ്കിലും മറുപടി പറയൂ. ഓക്കെ, താങ്ക് യു ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ.